ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂപ്. മക്കളെ, എടാ, നമ്മുടെ SSLC റിസൾട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി അതിനേക്കാളും പ്രധാനപ്പെട്ട അടുത്ത ഘട്ടമാണ് മക്കളെ, ഹയർ സെക്കൻഡറി അല്ലേ, അതായത് +1 പ്രവേശനം. ഭയങ്കര സംഭവമാണ് അല്ലേ. അതായത് നിങ്ങളൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുക എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ഘട്ടത്തിലേക്ക്, ഒരു ജോലിയിലേക്കൊക്കെ കടക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് ഈ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തീരുമാനിക്കണം. ഞാൻ തന്നെ കുറച്ച് ഒരു മാസം മുമ്പ് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിരുന്നു. നമ്മുടെ പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ, അതായത് ഹയർ സെക്കൻഡറിക്ക് കൊമേഴ്സ് എടുക്കണോ, സയൻസ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും പോളിടെക്നിക്കൽ കോഴ്സിന് പോകണോ, VHSC എടുക്കണോ, ITI പോകണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് എന്ത് തീരുമാനം എടുക്കണം എന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട. ആ വീഡിയോ കണ്ടവർക്കറിയാം എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടതെന്നൊക്കെ. എന്തായാലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു സ്ട്രീം തിരഞ്ഞെടുത്തിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് ചിലർ സയൻസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ചിലർ കൊമേഴ്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ചിലർ ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ചിലർ VHSC പോകാൻ തീരുമാനിച്ചവരുണ്ടാവും. അതേപോലെ തന്നെ ചിലർ ഹയർ സെക്കൻഡറിക്ക് പോകണ്ട, പകരം പോളിടെക്നിക്കോ അല്ലെങ്കിൽ ITI, ITC പോലുള്ള ടെക്നിക്കൽ കോഴ്സുകളിലേക്ക് പോകാൻ തീരുമാനിച്ചവരുണ്ടാവും. എന്തായാലും ഹയർ സെക്കൻഡറിക്കാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ദാ നിങ്ങളുടെ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകളൊക്കെ ഗവൺമെൻറ് പുറത്തു വിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മുടെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട സിംഗിൾ വിൻഡോ സിസ്റ്റം, ഏകജാലക പ്രവേശനം എങ്ങനെയാണെന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും മക്കളെ, നമ്മുടെ റിസൾട്ട് വന്നു. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ May 16 ആണ്. ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തു വെക്കണം. May 16 നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നത്. അതായത് ഹയർ സെക്കൻഡറിക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ +1 നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടേണ്ടടാ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കോമൺ ആയിട്ട് ഒന്നായിട്ടാണ് അഡ്മിഷൻ കൊടുക്കുക, അല്ലാതെ ഓരോ സ്കൂളുകളിലേക്ക് മാത്രമായിട്ടില്ല, ഒന്നായിട്ട് നമ്മൾ ഓൺലൈനിലൂടെ അപേക്ഷിക്കുക ചെയ്യുക. അതിന് പറയുന്ന പേരാണ് +1 ഏകജാലക പ്രവേശനം എന്ന് പറയാം. ഓക്കെ, സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് ഇംഗ്ലീഷ് പറയും. ഓക്കെ, അങ്ങനെ +1 പ്രവേശനത്തിന് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുന്ന തീയതി May 16 മുതലാണ് ആരംഭിക്കുന്നത്. അതിന്റെ അവസാന തീയതി എന്ന് പറഞ്ഞാൽ May 25. അപ്പൊ May 16 ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈറ്റിന്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കും. പേടിക്കൊന്നും വേണ്ട, May 16 മാത്രമല്ല, May 16 മുതൽ May 25 വരെ സമയമുണ്ട്. നന്നായിട്ട് ആലോചിച്ചിട്ട് ഇപ്പോഴേ ആലോചിച്ചുകൊണ്ട് ഏതൊക്കെ കോഴ്സുകൾ വേണം, ഏതൊക്കെ സ്കൂളുകളിൽ തിരഞ്ഞെടുക്കണം, ഓരോ കോഴ്സിലും ഏതൊക്കെ സബ്ജക്റ്റുകൾ പ്രിഫർ ചെയ്യണം, ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രോസ്പെക്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ ആ പ്രോസ്പെക്റ്റുകളൊക്കെ നോക്കിയിട്ട് ഓരോ സ്കൂളിന്റെ കോഡുകൾ മറ്റുള്ളതൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഓരോ കോഴ്സിലുള്ളത് ഇതൊക്കെ മനസ്സിലാക്കുക, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതൊക്കെ നോക്കിയിട്ട് ഇപ്പോഴേ എന്താ ചെയ്യുക വെച്ചാൽ, ഒരു ലെവലിലെത്ത, അതായത് ഏത് കോഴ്സ് എടുക്കണം, സയൻസ് എടുക്കണോ, സയൻസ് എടുക്കുകയാണെങ്കിൽ ബയോളജി സയൻസ് എടുക്കണോ, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ, ഇനി കൊമേഴ്സ് എടുക്കണോ, കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ മാത്സ് ഉള്ള കൊമേഴ്സ് എടുക്കണോ, മാത്സ് ഇല്ലാത്ത കൊമേഴ്സ് എടുക്കണോ, അങ്ങനെ എന്താണ് കറക്റ്റായിട്ട് നിങ്ങളൊരു ധാരണ ഉണ്ടാക്കി വെക്കേണ്ട ഒരു സമയമാണിത്. അതിനുശേഷം May 16 ഈ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം, അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ, നിങ്ങൾ തിരക്കിട്ടൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് 20-ാം തീയതിയോ 21-ാം തീയതിയോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. 25-ാം തീയതി വരെ സമയമുണ്ട്, ലാസ്റ്റിലേക്ക് നിൽക്കേണ്ട, ഒരു 24-ാം തീയതി ആകുമ്പോഴേക്കെങ്കിലും ഒന്ന് ചെയ്യാം. കാരണം ലാസ്റ്റിലേക്കൊക്കെ ചിലപ്പോൾ സൈറ്റൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലങ്ങളൊക്കെ ആണെങ്കിൽ ഡേറ്റ് ഒക്കെ നീട്ടി കിട്ടും. അതല്ലാതെ നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നടത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് അവസാനത്തെ ഡേറ്റിലേക്ക് നിൽക്കണ്ട, എന്നാലും ഒരു 24-ാം തീയതി ആകുമ്പോഴേക്കെങ്കിലും തീർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ചെയ്യുക. ഇത് വളരെ സിമ്പിളാണ്. ഇനി എങ്ങനെയാണ് ഈ അപേക്ഷ സമർപ്പിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് മൊബൈൽ ഫോണിലൂടെ, നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോണിലൂടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഈ പരിപാടി ചെയ്യാം. ഒരു പണിയില്ല, നമ്മളൊക്കെ ഫോണിൽ പലതും ചെയ്യുന്നതല്ലടാ. അതേപോലെ തന്നെ ഫോണിൽ ഈ പറഞ്ഞിട്ടുള്ള സർക്കാരിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവും, HSCAP എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ഫോമുകൾ കാണാം. അതിൽ പറയുന്ന ഡീറ്റെയിൽസ്, നിങ്ങളുടെ മാർക്ക് ഇതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് അടിച്ചിട്ട് ഇത് ചെയ്യാം. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. കാരണം അത് കുറച്ച് റിസ്ക്കാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ അത് ബാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും, ഇതൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആരെക്കൊണ്ടെങ്കിലും ഇത് ചെയ്യിപ്പിക്കുന്ന നല്ലത്. അപ്പോൾ ആരാണ് ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ? നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളില്ലടാ. അപ്പോൾ നിങ്ങൾ 10-ാം ക്ലാസ് പഠിച്ചിട്ടുള്ള സ്കൂള്, ആ സ്കൂളിൽ ഇതിനായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങളുടെ അധ്യാപകരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്കൂളിലെ ലാബുകളിലൂടെ, അതായത് സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാവുമല്ലോ, അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കാര്യം ഫ്രീ ആയിട്ട് ചെയ്തുതരും. ചിലപ്പോൾ ചില സ്കൂളുകളൊക്കെ ചെറിയ എമൗണ്ട് ഒക്കെ വാങ്ങി നിന്ന് വരാം. എന്തായാലും നിങ്ങൾക്ക് വിശ്വാസ്യതയോടെ അവർ കാര്യങ്ങൾ ചെയ്തുതരും. അവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി, എനിക്കിതാ ഇന്ന സ്കൂളുകളിലൊക്കെയാണ് കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, അഡ്മിഷൻ എടുക്കേണ്ടത്, അഡ്മിഷന് കിട്ടേണ്ടത്, അതേപോലെ ഇന്ന ഇന്ന കോഴ്സുകളാണ് എനിക്ക് വേണ്ടത്, ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് ഇന്ന സ്കൂൾ വേണം, ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ന കോഴ്സ് വേണം എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡീറ്റെയിലുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഫോം ഫില്ല് ചെയ്ത് തരും. അത് കുറച്ചുകൂടി ക്രെഡിബിൾ ആണ്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂൾ കുറച്ച് ദൂരെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂൾ അതിനുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടില്ല, നിങ്ങളുടെ വീടിനടുത്തുള്ള, ഇപ്പോൾ വീടിന് ദൂരെയുള്ള
ഉള്ളതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റാവുന്ന എത്താവുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, അത് ഗവൺമെന്റ് സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ ആയിക്കോട്ടെ, എവിടെയായാലും നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയാൽ അവിടെയും ഉണ്ടാവും നിങ്ങളെ സഹായിക്കാനായി ഹെൽപ്പ് ഡെസ്ക്, അവിടെ പോയി പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇത് ചെയ്തിരും. ഇതിനായിട്ടൊക്കെ ഗവൺമെന്റ് സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളിലൂടെ ചെയ്യുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മാർഗം, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അക്ഷയ സെൻ്ററുകൾ, കമ്പ്യൂട്ടർ സെൻ്ററുകൾ ഇവരൊക്കെ ഇത് ചെയ്തിരുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം. പക്ഷേ എവിടെ ചെയ്യുമ്പോഴും മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെ നിന്ന് വീട്ടിൽ നിന്നായാലും നിങ്ങൾ ഇനി വേറെ ആരെ കൊണ്ടോ നിങ്ങൾ അധ്യാപകരെ കൊണ്ടോ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഓപ്ഷൻ തന്നെയാണോ അവർ അപേക്ഷിച്ചിട്ടുള്ള ടൈപ്പ് ചെയ്തിട്ടുള്ളത്, അതേപോലെ നിങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ടാണോ, നിങ്ങളുടെ മറ്റുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും മാറ്റം വന്നാൽ അത് ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ആരുടെ എല്ലാവർക്കും തെറ്റൊക്കെ പറ്റാം അല്ലേ, എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ചിലപ്പോൾ തെറ്റൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അവസാനം സബ്മിറ്റ് കൊടുക്കുക. അത് സബ്മിറ്റ് കൊടുത്താൽ പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് May 29 എന്ന് പറഞ്ഞ ഡേറ്റിന് ട്രയൽ അലോട്ട്മെന്റ് വരും. ഇത് ശ്രദ്ധിക്കണം, ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷന് വേണ്ടി നടത്തുന്ന അലോട്ട്മെന്റ് അല്ല. ഈ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് എന്ന് കാണിക്കുന്ന ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടും, ഒരു നിങ്ങൾക്കുള്ള ഒരു എൻട്രി ടിക്കറ്റ്. ആ എൻട്രി ടിക്കറ്റിനെയാണ് നമ്മൾ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളിപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞല്ലോടാ, 25-ാം തീയതി ആകുമ്പോൾ അപേക്ഷിക്കൽ മൊത്തം കഴിയില്ല, എല്ലാ കുട്ടികളും അപേക്ഷിച്ച് കഴിയും. അപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നതിന് ശേഷം 29-ാം തീയതി ഒരു ട്രയൽ അലോട്ട്മെന്റ് നടത്തും. ശ്രദ്ധിക്കേണ്ടത്, ഇത് ട്രയലാണ്. ഈ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ കഴിയില്ല, അത് മനസ്സിലാക്കുക. അത് വെറുതെ ഒരു റിഹേഴ്സൽ നടത്തുന്നതാണ്. അതായത് ഗവൺമെന്റ് എല്ലാ കുട്ടികളും കറക്റ്റ് ആയിട്ടാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഇവിടുത്തെ അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നടത്തുന്ന ഒരു ചെക്കിംഗ് ആണ് ഈ ട്രയൽ അലോട്ട്മെന്റ്. അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെന്റിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്, നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെന്റിൽ ഏതെങ്കിലും സ്കൂളുകൾ കിട്ടുകയോ ചിലപ്പോൾ കിട്ടാതിരിക്കുകയോ ചെയ്യും. എല്ലാവർക്കൊന്നും കിട്ടില്ല, കുറച്ച് കുട്ടിയൊക്കെ ട്രയൽ അലോട്ട്മെന്റിലൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 20-ാം തീയതി എങ്ങാനും അപേക്ഷിച്ചു, അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഈ ട്രയൽ അലോട്ട്മെന്റ് വരുന്നവരെ കാത്തിരുന്നു. ട്രയൽ അലോട്ട്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളും കിട്ടിയില്ലെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എന്ത്, ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ ഒരു സ്കൂളും കിട്ടിയില്ല, അപ്പോൾ കുറച്ചുകൂടി സ്കൂളുകൾ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് നേരത്തെ അപേക്ഷിച്ചിട്ടുള്ളതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് വരും. ശ്രദ്ധിക്കുക, ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരമുള്ളൂ, പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ ഡേറ്റ് ശരിക്കും ഓർത്ത് വെച്ചുകൊണ്ട് ഈ ഡേറ്റിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് തെറ്റ് പറ്റിയാലും അതൊക്കെ നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് മാറ്റാൻ പറ്റും. ഈ ജസ്റ്റ് ഒരു എക്സാമ്പിളിന്, നിങ്ങളിപ്പോൾ ആദ്യം സയൻസ് ആണ് ഓപ്ഷൻ കൊടുത്തത്, പെട്ടെന്ന് കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയ സയൻസ് വേണ്ട, എനിക്ക് കൊമേഴ്സ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മതി, എനിക്ക് സയൻസ് വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, ആ സമയത്ത് ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് സയൻസ് മാറ്റി കൊമേഴ്സ് എടുക്കാം. അതല്ലെങ്കിൽ കൊമേഴ്സ് മാറ്റിയിട്ട് സയൻസ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിൻ്റെ ഒരു സ്ട്രീം മാറ്റണപ്പോൾ മാത്സ് ബയോളജി സയൻസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്തത്, പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്ത് ട്രയൽ അലോട്ട്മെന്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ മാറ്റാം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഈ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള ഒരു സമയമാണ് ട്രയൽ അലോട്ട്മെന്റ്. അതിനുശേഷം നിങ്ങൾ വൃത്തിക്ക് സബ്മിറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് അവസരമില്ല. ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾ തുറന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ അവസരമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ, എഡിറ്റിംഗ് ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എഡിറ്റ് ഓപ്ഷൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് കൂടി ശ്രദ്ധിക്കുക. അതൊക്കെ ആ സമയത്ത് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സിലാക്കുക, ഇതാണ് ട്രയൽ അലോട്ട്മെന്റ്. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉള്ള ഒരു സമയമാണ്, പിന്നെ ഗവൺമെന്റ് ഒരു ചെക്കിംഗ് ടൈമാണ്. അതിനുശേഷം പിന്നെ June 5 ഡേറ്റ് ഓർത്ത് വെച്ചോ, June 5 മക്കളെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരും, ആദ്യത്തെ അലോട്ട്മെന്റ്. ഇതാണ് നിങ്ങളുടെ അഡ്മിഷന്റെ അലോട്ട്മെന്റ്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എല്ലാ കുട്ടികൾക്കും കിട്ടൂല. ഇപ്പൊ ലക്ഷക്കണക്കിന് കുട്ടികൾ, 400,000+ കുട്ടികൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ളതിൽ അപേക്ഷിക്കും. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇതിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ ഈ അലോട്ട്മെന്റിൽ കുറച്ച്, ചിലപ്പോൾ 100,000 കുട്ടികൾക്കോ 1.5 ലക്ഷം കുട്ടികൾക്കോ ഒക്കെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ കുട്ടികൾക്ക് ഏത് സ്കൂളിലേക്കാണ് അഡ്മിഷൻ കിട്ടിയതെന്നും ഏത് കോഴ്സിനാണ്, ചിലപ്പോൾ സയൻസ് കൊടുത്തവർക്ക് ചിലപ്പോൾ സയൻസ് തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ അവർ താഴേക്ക് കൊടുത്ത ഓപ്ഷനിൽ ഇപ്പോൾ കൊമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഏതിലാണോ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ടിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ഈ അലോട്ട്മെന്റ് കൊടുക്കട്ടെ. അലോട്ട്മെന്റ് സ്ലിപ്പ് എന്നാണ് ഞാൻ പറയുക, ആ സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏത് സ്കൂളാണ് കിട്ടിയത് ആ സ്കൂളിലെ ഒരു ഡേറ്റ് പറയും, ആ ഡേറ്റിന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച കോഴ്സ് തന്നെയാണ്, നമ്മൾ വിചാരിച്ച സ്കൂളിൽ തന്നെയാണ് കിട്ടിയെങ്കിൽ നമുക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് ഫീ അടച്ച് ചേരാം. എന്നാൽ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, പക്ഷേ
കിട്ടിയത് നിങ്ങൾ വിചാരിച്ച കോഴ്സ് അല്ല, അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച സ്കൂളല്ല, നിങ്ങൾ പ്രതീക്ഷിച്ച സ്കൂളല്ല, താഴേക്ക് കൊടുത്ത് വേറെ ഏതോ ഒരു സ്കൂളാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മക്കളെ നിങ്ങളിവിടെ ഫീസ് അടയ്ക്കാതെ താൽക്കാലികമായിട്ട് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്താ ഗുണം എന്ന് വിചാരിച്ചാൽ, താൽക്കാലികമായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റുകൾ വരും, ആ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്ന രണ്ട് അലോട്ട്മെൻറ്റുകൾ കൂടി വരും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 12-ന് ഡേറ്റ് ഓർത്ത് വെച്ചോണ്ടി, പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 19-ന്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ. എന്തായാലും ജൂൺ 12-ന് ഫസ്റ്റ് സെക്കൻഡ് വരും, ജൂൺ 19-ന് തേർഡ് വരും എന്നാണ് ഈ പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റുകളോട് കൂടി തന്നെ ഓൾമോസ്റ്റ് കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ കിട്ടിക്കഴിയും. എന്നിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അതായത് നമുക്കിപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൂന്ന് അലോട്ട്മെൻറ്റും കഴിഞ്ഞു, എന്നിട്ടും കുറേ കുട്ടികൾക്ക് അവർ വിചാരിച്ച മാതിരി കോഴ്സോ അഡ്മിഷനോ കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, അവർക്ക് പിന്നീട് ബാക്കിയുള്ള കേരളത്തിൽ ഒരുപാട് സ്കൂളുകൾ, ഏത് സ്കൂളുകളുടെയൊക്കെ സ്ലോട്ടുകൾ ഒഴിവ് നോക്കിയിട്ട് ആ സ്ലോട്ടുകളിലേക്ക് പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഘട്ടങ്ങൾ ഉണ്ടാവും. ആ ഘട്ടങ്ങളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപേക്ഷിക്കാം. ആ സമയത്തും ബാക്കിയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കുള്ള സീറ്റുകളുണ്ട്, പേടിക്കേണ്ട. പക്ഷേ നിങ്ങൾ വിചാരിച്ച സ്കൂൾ തന്നെ കിട്ടുമോ എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ അതിൻ്റെതായ മാർക്കും വെയിറ്റേജും നിങ്ങൾക്ക് വേണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞതിൻ്റെ ഓരോ വീഡിയോകളായിട്ട്, ഇതെല്ലാം കൂടി ഒരു വീഡിയോ പറഞ്ഞാൽ ഭയങ്കര ബോറാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ജൂൺ 5-ന് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂൺ 24-ന് മക്കളെ നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. അപ്പോൾ ജൂൺ 19-ഓട് കൂടിയിട്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റും കഴിയല്ലോ. അപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു 75% കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. അവർക്കുള്ള ക്ലാസ്സുകളാണ് ജൂൺ 24-ന് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ആ സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ കൂടി അഡ്മിഷൻ കൊടുക്കും. അങ്ങനെ ജൂലൈ 31-ഓട് കൂടി മക്കളെ എല്ലാ തരത്തിലുള്ള അലോട്ട്മെൻറ്റുകളും ക്ലോസ് ചെയ്യും. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ, പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ എല്ലാം ക്ലോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് അഡ്മിഷൻ്റെ നടപടികളും ക്ലോസ് ചെയ്യുന്നത് ജൂലൈ 31-ന്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് മെറിറ്റിലൂടെ പ്രവേശനം സാധ്യമല്ല. ഓക്കെ, അപ്പം ജൂലൈ 31 വരെയുള്ള മെറിറ്റ്, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മൊത്തം നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവേശനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൂടെ മാത്രമല്ല കേട്ടോ പ്ലസ് വണ്ണിൽ പ്രവേശിക്കാൻ പറ്റുക. പക്ഷേ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുവിധം കുട്ടികൾക്കൊക്കെ, ഒരു 80-85% കുട്ടികൾക്കൊക്കെ ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ നിങ്ങൾ വിചാരിച്ച അതേ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് വിചാരിക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടാവുക. അല്ലെങ്കിൽ വിചാരിച്ച അതേ കോഴ്സ് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. കാരണം അത് നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പം വിചാരിച്ച സ്കൂൾ ചിലപ്പം കിട്ടില്ല എന്ന് വരും, ചിലപ്പോൾ വിചാരിച്ച കോഴ്സ് കിട്ടില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് വിചാരിച്ച കോഴ്സ് തന്നെ കിട്ടണം, വിചാരിച്ച സ്കൂൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റ് ചില മാർഗ്ഗങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ചില എയ്ഡഡ് സ്കൂളുകളോ അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടകൾ വഴി എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതിന് ഇച്ചിരി പൈസ ഒക്കെ ചിലവാവും അല്ലേ. അപ്പോൾ അങ്ങനെ പൈസ ഒക്കെ ചിലവാക്കിയിട്ട് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ, മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ച കോഴ്സിനൊക്കെ നമുക്ക് ചേരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മാർഗ്ഗമുണ്ട്. അത് ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഓക്കെ, ഇനി അത് കൂടാതെ മാർക്കില്ലാത്ത കുട്ടികൾക്ക് പ്രവേശനം നേടാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ റിസർവേഷനാണ്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പോർട്സ് കോട്ടയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, സ്പോർട്സിലൊക്കെ എന്തെങ്കിലും കഴിവ് തെളിയിച്ച സ്പോർട്സ് കോട്ടയുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് സ്പോർട്സ് കോട്ടയിലൂടെ വേറെ തന്നെ അപേക്ഷിക്കാം, ഇതിൻ്റെ ആവശ്യമില്ല. ഇതല്ലാതെ സ്പോർട്സ് കോട്ടയിലൂടെ അപേക്ഷിക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കാസ്റ്റിൻ്റെ റിസർവേഷനുള്ള ജാതി, അതേപോലെ തന്നെ എന്താ കമ്മ്യൂണിറ്റി, ഇതിൻ്റെയൊക്കെ റിസർവേഷനുള്ള കുട്ടികളുണ്ടാവും. ബാക്ക്വേർഡ് കാസ്റ്റ്, അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സെക്ഷനിലുള്ള ആൾക്കാരുണ്ടാവും, അവർക്കുള്ള റിസർവേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഭിന്നശേഷിക്കാർ, അതേപോലെ തന്നെ വിമുക്ത ഭടന്മാരുടെ മക്കൾ, ഇങ്ങനെയുള്ള എന്താണ് പലതരത്തിലുള്ള റിസർവേഷൻ കാറ്റഗറികളുണ്ട്. ആ റിസർവേഷൻ കാറ്റഗറിയിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കൊക്കെ കുറഞ്ഞു പോയാലും പ്രവേശനം നേടാൻ പറ്റും. അവർക്ക് അതിൻ്റെതായ സംവരണം, റിസർവേഷൻ പല സ്കൂളുകളും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രവേശനം നേടാം. എന്തായാലും പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. മക്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോകളായിട്ട് പറഞ്ഞുതരാം. മക്കൾ മനസ്സിലാക്കേണ്ടത് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് ഒക്കെ അഡ്മിഷൻ പ്രോസസ്സിൽ വന്നിട്ടുണ്ട്. പ്രോസ്പെക്ട് നോക്കിയപ്പോൾ അതാണ് മനസ്സിലായത്, ചില ചേഞ്ചസ് ഒക്കെ അഡ്മിഷനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ, അടുത്ത വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മക്കളെ, ഓൾ ദ ബെസ്റ്റ്.